അപ്പോ നീ വീട്ടിലേക്കില്ല? ഇല്ല, അടുത്ത വർഷം പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നില്ലേ? വന്നു, എല്ലാ പേപ്പറിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ആ നിങ്ങക്കോ? ഇവന്മാർ രണ്ടുപേരും തോറ്റു. ആ താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ, പഠിത്തത്തിന് താ മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വരുന്നതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറത്തിരിക്കുന്നവനെ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ? അത് ഇവന്റെ മുമ്പിലിരുന്ന ആളും പുറകിലിരുന്ന ആളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി. ഇത്തവണ ഫൈനൽ ഇയറാ, കുഴപ്പരുത്. ഞാൻ ഇറങ്ങുന്നു, ഇറങ്ങട്ടെ. ശരി. മൂപ്പലാൻ പോയല്ലോ, നനഞ്ഞതില്ലേ. കൊച്ചു വെളുപ്പാൻ കാലത്തോരോ മാലിന്യങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണ് നിറഞ്ഞപ്പോഴേ വിവരം കേട്ടവനാണെന്ന് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടില്ലേ കുഴപ്പരുതെന്ന്? എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് പാചമ്പിള്ളേ. എന്തോ? നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ. ഇനിയെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ? എന്റെ എവിടെയാണോ നിറച്ചത്, എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നാരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണും പോലെ ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറഞ്ഞാ മതി. ഒരു ദിവസത്തിന് നിന്റെ കൈ കിട്ടും കേട്ടോ, അന്നേ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചടാ അമ്പടാ. ആരെ പിടിക്കാനാ ഈ പിള്ളേരിങ്ങനെ ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല, അവന്മാരെ ഞാൻ പിടിക്കുന്ന കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പറ്റുകാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? അതെനിക്കറിയാം, കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീ വർഗം മുഴുവൻ എന്നാ അതറിയാവുന്നത് കൊണ്ടാ പതിനൊന്ന് മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ? പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാലി വരാൻ തുടങ്ങിയിരിക്കുന്നു. പുന്നയ്ക്കെണ്ണ കിട്ടാൻ പ്രയാസമാ, നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ. വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്, ശുദ്ധീകരിച്ച് നടത്തിയിട്ടേ ഞാൻ ഇന്ന തൊടു. ഉള്ളതാ ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടുക. ചിലോട് ചോദിച്ചില്ല എന്തോ? നമുക്ക് അപ്പുറത്തേക്ക്. ഇതുപോലെ മൂന്നാം പ്രാവശ്യം തലേക്കുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നോടൊന്ന് ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്. ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ? എന്റെ കാലിന്റെ അടിയിൽ നിർത്തി മാറ്റിയത് ഞാൻ വേണ്ടി ചാമത്തേക്ക് ചത്തോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തല്ലേ?
ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും, നമ്പർ കാണിച്ച് തലയൻ കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പെള്ളിക്ക് വെക്കുവാണ്. ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാര് ശവം കണ്ട് മരം വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ കൂപ്പി പോണം. ശരിയാ ശരിയാ ചേട്ടാ, ചേട്ടൻ ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. ക്ഷമിച്ചിരിക്കുന്നു. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാൻ എന്താ മരം വഴിരുമ്പോട്ടാണോ? ഒറ്റ തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യിൽ. ഇറങ്ങി പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ആകെ കുറവുള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ. ലോകത്തുള്ള വർത്തമാനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ, കാറുണ്ട്, മഴ പെയ്യും. ആ പെയ്യോ, എന്നാ മറ്റുള്ള ഇറങ്ങിയെന്നു. എടാ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. അളിയ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ. അന്നത്തെ പോലെ തല്ലുവല്ലോ കിട്ടിയാലോ? തല്ലു കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. ഒറ്റക്കേ ഉള്ളു? കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര്, പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. മുള വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? നൈസ് കുട്ടിക്ക് ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. കളവ് നമ്മളെ വിട്ടിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മാവൻ വന്നത് വളരെ നന്നായി, ഞങ്ങളും ആ വഴിക്കാം. ഒന്ന് വിട്ടേ. വേണമെങ്കിൽ ബസ് വഴിയാടിക്കൊണ്ടിരിക്കാതെ കേറേ. വണ്ടി വിടമ്മാവ. എവിടാ നിങ്ങൾക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മാവ, വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റിടത്തോട്ടേ? ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായി. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല? വണ്ടി വിട് മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ പോട്ടെ.
ഇവിടെ അല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്ക് അറിയാവും. ഇനി ഓടാൻ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇതോ പാശമല്ലേ. അയ്യോ അയ്യോ അയ്യോ, ചുമലിന്റെ കയ്യെടു അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. ആൾക്കാർ കാശേട് മൂന്ന് പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ്. നീ നല്ല കുടുംബത്തിൽ പിറന്ന, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പിറന്നാണല്ലോ. ആ അതാണല്ലോ തന്നെ ഓടിയിട്ട് അവരെ അങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? കാശ് എടുക്കാൻ ഓടിയവരെ നാളെ വീട്ടിൽ നിന്ന് മണിയോട് വരും. സപ്പോസ് മണിയോട് വന്നില്ലെങ്കിലോ? പാച്ചേട്ടാ ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട്. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും. പറയുമായിരുന്നു 365 രൂപ തന്നല്ലോ. അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപയും എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടി എന്ന് വിചാരിച്ച് എന്റെ മോനെ ഒന്ന് സ്ഥലം വിട്ട്. ആൾക്കാർ കാണിച്ചേ, നീ വാങ്ങിച്ചതല്ലേ, ആൾക്കാർ കാണിച്ചേ. ഇവിടെ നോക്ക്, നാളെ പണം ഇവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ വാര്യൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂടെ പണി. അളിയ ഒരു കോളുണ്ട്. രണ്ട് നല്ല കിണ്ണൻ ചരക്കുകൾ വേഷം മാറാൻ അകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാടാ. നീ വരുന്നില്ലേ? വല്ലരും കുളിക്കുന്ന എത്തി നോക്കുന്ന മോശമല്ലേടാ. ആ മോശമാണ് മോശമാണ്, നീ വരണ്ട. അല്ല ഞാൻ പറഞ്ഞത് എവിടെയാണ് സംഭവം, എവിടെയാണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ചില്ല, ഒരു ലൈറ്റ് റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ, എവിടെയാണ്? കൂടുതൽ വാചൊന്നും അടിക്കണ്ട, വേണേ ഫ്രീ ആയിട്ട് കണ്ടോ. എവിടെ